കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ പേരിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കനക്കുന്നതിനൊപ്പം കവിതാ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. കവി റഫീഖ് അഹമ്മദ് കേരളയിൽ പദ്ധതി വിമർശിച്ച് കവിത എഴുതിയതിന് പിന്നാലെ കേരളിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി കവിതകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത്. സർക്കാർ അനുകൂലികളുടെ സൈബർ ആക്രമണം നേരിട്ട റഫീഖ് അഹമ്മദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കവിതകൾ എഴുതി പലരും സൈബർ ഇടങ്ങളിൽ രംഗത്തു വന്നു. കേരളയിൽ പദ്ധതി നടപ്പാക്കുമ്പോഴുള്ള പരിസ്ഥിതി നാശവും വികസനത്തിന്റെ പേരിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആശങ്കകളുമായിരുന്നു റഫീഖ് അഹമ്മദിന്റെ കവിതയുടെ ഉള്ളടക്കം. എങ്ങോട്ട് പോകുന്നു ഹേ, ഇത്ര വേഗത്തിൽ ഇത്ര തിടുക്കത്തിൽ എന്നു തുടങ്ങുന്ന കവിത സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ കവിക്കും കവിതയ്ക്കുമെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് ഉണ്ടായത്. CPM അനുഭാവികളുടെയും കേരളയിൽ അനുകൂലികളുടെയും ആക്രമണം രൂക്ഷമായതോടെ ഇവർക്ക് മറുപടിയുമായി കവി തന്നെ രംഗത്തെത്തി. നാലുവരി കവിതയിലൂടെയായിരുന്നു മറുപടി നൽകിയത്. സാറ ജോസഫ്, സച്ചിദാനന്ദൻ, സുനിൽ പീളയിടം തുടങ്ങി നിരവധി പേർ റഫീഖ് അഹമ്മദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തി. കേരളിന് എതിരാണെന്നും ഇക്കാര്യത്തിൽ റഫീഖ് അഹമ്മദ് ഒറ്റയ്ക്കല്ലെന്നും സാറ ജോസഫ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചു. കേരളിനെ കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളും സംശയങ്ങളും ഉന്നയിച്ചതിന്റെ പേരിൽ കവിക്കെതിരെ നടക്കുന്ന ആക്രമണം ജനാധിപത്യപരമായ സംവാദന രീതികളോടുള്ള വെല്ലുവിളിയാണെന്നാണ് സുനിൽ പീടയളം പറഞ്ഞത്. റഫീഖ് അഹമ്മദിന് ഐക്യദാർഢ്യ കവിതയുമായി കവി വീരാൻകുട്ടി രംഗത്തെത്തി. എന്നാൽ റഫീഖിന്റെ കവിതയ്ക്ക് മുരുകൻ കാട്ടാക്കടയിലൂടെയാണ് CPM മറുപടി നൽകിയത്. സിൽവർ ലൈൻ എന്ന തലക്കെട്ടിൽ തന്നെയായിരുന്നു കവിത. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മുരുകൻ കാട്ടാക്കടയുടെ പ്രശസ്തമായ കണ്ണട എന്ന കവിതയിലെ വരികൾ ചേർത്താണ് മറുപടി നൽകിയിരിക്കുന്നത്. കുറുക്കിക്കൊള്ളുന്ന എഴുത്താണ് ശ്രീജിത്തിന്റേത്. കുറിപ്പ് ഇങ്ങനെയാണ്: കേരളയിലുണ്ടെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം RCCയിൽ എത്താമെന്ന കവി മുരുകൻ കാട്ടാക്കട. അതിലും നല്ലതും ലാഭകരമല്ലേ മുരുകേട്ട, കാസർഗോഡ് നല്ലൊരു ക്യാൻസർ ആശുപത്രി പണിയുന്നത്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം എന്നിങ്ങനെയായിരുന്നു കുറിപ്പ്. മാത്രമല്ല ഒരു കണ്ണാടിയുടെ ചിത്രവും കൂടെ നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയാൽ ഇങ്ങനെ വേണമെന്നാണ് സൈബർ ലോകത്തെ ചർച്ചകൾ പോകുന്നത്. ഇടതുപക്ഷത്തെ തന്റെ സുഹൃത്തുക്കളിൽ പലർക്കും സിൽവർ ലൈൻ പദ്ധതിയിൽ ആശങ്കയുണ്ട്. പാർട്ടി അച്ചടക്കം കൊണ്ടാണ് അവരൊന്നും പ്രതികരിക്കാത്തതെന്നും റഫീഖ് അഹമ്മദ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.